തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ ആകർഷണം തമിഴ് ശൈലിയിൽ നിർമ്മിച്ച ഏഴ് നിലകളോടുകൂടിയ കിഴക്കേ ഗോപുരം ക്ഷേത്രത്തിൻ്റെ മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിൻ്റെ തന്നെ ഒരു മുഖമുദ്രയാണ് ദിവസേന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം അനന്തശയായി മഹാവിഷ്ണുവാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പതിനെട്ടടി നീളം വരുന്ന ഈ വിഗ്രഹം തമിഴ്നാട്ടിലുള്ള പല ക്ഷേത്രങ്ങളോടും കിടപിടിക്കുന്ന ശില്പചാരുതിയാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുഖ്യ ആകർഷണം ക്ഷേത്ര ഗോപുരത്തിൽ കരിങ്കലിൽ തീർത്ത ശില്പങ്ങളും ക്ഷേത്രത്തിൻ്റെ മാറ്റു കൂട്ടുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഇവിടുത്തെ ശിവേലിപ്പുരയും ഒറ്റക്കൽ മണ്ഡപവുമാണ് ശിവേലിപ്പുരയിൽ മുന്നൂറ്റി അറുപത്തഞ്ച് കരിങ്കൽ തൂണുകളുണ്ട് ഈ ഓരോ തൂണും ഒറ്റ ഒറ്റക്കല്ലുകൊണ്ടുണ്ടാക്കിയതാണ് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വളരെ ഒരു പ്രത്യേകത ക്ഷേത്രത്തിനുള്ളിലെ ആറ് നിലവറകളിലായി ആയിരക്കണക്കിന് കൂടി വിലവരുന്ന അമൂല്യ നിധിശേഖരമുണ്ട് രാജാക്കന്മാരുടെ കാലത്ത് കാണിക്കയായി മറ്റും സമർപ്പിക്കപ്പെട്ട സ്വർണങ്ങൾ രത്നമൊക്കെയാണ് ക്ഷേത്രത്തിനുള്ളിൽ ഉള്ളിലെ ആറ് നിലവറകളിലായി സൂക്ഷിച്ചിരിക്കുന്ന ഈ നിധിശേഖരങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം എ മുതൽ എഫ് വരെയുള്ള അറകളിൽ ബി ഒഴിച്ച് അഞ്ച് അറകളും തുറക്കുകയുണ്ടായി എഴുന്നൂറ്റി അമ്പത് കിലോ സ്വർണ്ണ നാണയങ്ങൾ ആയിരക്കണക്കിന് സ്വർണ്ണമാലകൾ അമൂല്യ രത്നങ്ങൾ രത്നങ്ങൾ ഘടിപ്പിച്ച കിരീടങ്ങൾ ഒന്നര അടിയിലേറെ വലിപ്പമുള്ള ആയിരത്തി അഞ്ഞൂറ് സ്വർണ്ണക്കലശ കുടങ്ങൾ സ്വർണ്ണമാണികൾ ഇവ കൂടാതെ നാലായിരത്തി ഇരുന്നൂറ് വിശുദ്ധ വസ്തുക്കൾ കോടുകൾ വിലമതിക്കുന്ന സ്വർണവും നിധി ശേഖരമാണ് അഞ്ച് നിലവറകളായിട്ട് പത്മസ്വാമി ക്ഷേത്രത്തിൽ കണ്ടെത്തിയത് എ മുതൽ എഫ് വരെയുള്ള ആറ് നിലവറകളിൽ ബി മാത്രം ഇപ്പോഴും തുറക്കാനായിട്ട് സാധിച്ചിട്ടില്ല ബി നിലവറയിലെ അമൂല്യങ്ങളായ നിധിക്ക് കാവൽക്കാരായ നാഗങ്ങളുടെ ചൈതന്യമുണ്ടെന്നും ഈ നിലവറ തുറക്കാൻ പാടില്ലെന്നുമാണ് തിരുവിതാംകൂർ രാജകുടുംബം പറയുന്നത് ബി നിലവറ തുറക്കാൻ പാടില്ല എന്നാണ് വിശ്വാസമെങ്കിലും അതിനു മുന്നിൽ അതിലേക്ക് നയിക്കുന്ന ഒരറയുണ്ട് ഈ അറയിൽ വെള്ളിക്കട്ടികൾ വെള്ളിക്കുടങ്ങൾ ഉൾപ്പെടെയുള്ള പല അമൂല്യ വസ്തുക്കളും സൂക്ഷിച്ചിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ശ്രീചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് ഈ അറ തുറന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിധിശേഖരമുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി ശ്രീ പത്മനാഭന് തന്നെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം